പല കാലഘട്ടങ്ങളിലായി കണ്ടത് വെവ്വേറെ വാൽനക്ഷത്രങ്ങളെയല്ല, എല്ലാം ഒന്ന് തന്നെ. എഡ്മണ്ട് ഹാലി ശാസ്ത്രലോകത്തോട് വിളിച്ചു പറഞ്ഞു. സിവിൻ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേലീസ് കോമറ്റ് അല്ലെങ്കിൽ ഹാലിയുടെ വാൽനക്ഷത്രം എന്നറിയപ്പെടുന്ന ധൂമകേതുവിന്റെ 5 അമേസിംഗ് ഫാക്ട്സ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഫാക്ട് നമ്പർ 1, ഹേലീസ് കോമറ്റിന്റെ ചരിത്രം. പ്രാചീന ചൈനീസ് ജ്യോതിശാസ്ത്ര രേഖകളിലും അതുപോലെ തന്നെ ബാബിലോണിയൻ ചരിത്ര രേഖകളിലും BC 240 കാലഘട്ടത്തിൽ ധൂമകേതു ആകാശത്തിൽ ദൃശ്യമായതായി പരാമർശിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ പഠനങ്ങളെ ആധാരമാക്കി പരിശോധിക്കുമ്പോൾ ഹേലീസ് കോമറ്റ് ഭൂമിക്ക് സമീപത്ത് ഇതേ കാലയളവിൽ സഞ്ചരിച്ചതായി വ്യക്തമാണ്. പ്രാചീന മനുഷ്യർ ആകാശത്തിൽ ധൂമകേതു പ്രത്യക്ഷമാകുന്നത് എന്തോ അപായ സൂചന അല്ലെങ്കിൽ അപശകനമായിട്ടാണ് കണ്ടിരുന്നത്. ഫാക്ട് നമ്പർ 2, ധൂമകേതുവിന് ഹേലീസ് കോമറ്റ് അല്ലെങ്കിൽ ഹാലിയുടെ വാൽനക്ഷത്രം എന്ന് പേര് വരാനുള്ള കാരണം. പലതവണ ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന വാൽനക്ഷത്രങ്ങൾ വെവ്വേറെ വാൽനക്ഷത്രങ്ങളാണ് എന്നാണ് ജ്യോതിശാസ്ത്രം വിശ്വസിച്ചു പോകുന്നത്. എന്നാൽ 18th century ജീവിച്ചിരുന്ന എഡ്മണ്ട് ഹാലി ഈ ചിന്താഗതിയെ തിരുത്തിയെഴുതി. വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള ചരിത്ര രേഖകളും ശാസ്ത്രീയ പഠനങ്ങളും ശേഖരിച്ച എഡ്മണ്ട് ഹാലി സർ ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങളെ ആധാരമാക്കി പഠനം നടത്തുകയും പഠനത്തിന്റെ ഫലമായി പലതവണ ഭൂമിയിൽ ദൃശ്യമായത് ഒരേ വാൽനക്ഷത്രം തന്നെയാണെന്നും ആ വാൽനക്ഷത്രം കൃത്യമായ ഇടവേളയിൽ ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നു എന്നും കണ്ടെത്തി. കൂടാതെ വാൽനക്ഷത്രത്തിന്റെ ഓർബിറ്റിനെ പറ്റി പോലും അദ്ദേഹം പഠനം നടത്തി. എഡ്മണ്ട് ഹാലിയോടുള്ള ബഹുമാന സൂചകമായി ഈ ധൂമകേതുവിന് ഹേലീസ് കോമറ്റ് അല്ലെങ്കിൽ ഹാലിയുടെ വാൽനക്ഷത്രം എന്ന് പേര് നൽകി. ഫാക്ട് നമ്പർ 3, ഹേലീസ് കോമറ്റിനെ ഇനി എപ്പോൾ കാണുവാൻ സാധിക്കും? 1986 അവസാനമായി ഹേലീസ് കോമറ്റ് ഭൂമിയിൽ നിന്നും ദൃശ്യമായത്. ഇനി ഹേലീസ് കോമറ്റ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് 2060 മുതൽ 2062 വരെയുള്ള കാലയളവിൽ ആയിരിക്കും. ഹേലീസ് കോമറ്റിനെ ഒരു തവണ കാണുവാൻ സാധിക്കുന്നത് ഭാഗ്യവും രണ്ട് തവണ കാണുവാൻ സാധിക്കുകയാണെങ്കിൽ അത് മഹാഭാഗ്യവുമാണ്. എന്തുകൊണ്ടെന്നാൽ ഹേലീസ് കോമറ്റ് ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടാൽ 75 മുതൽ 77 വരെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമേ വീണ്ടും പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ഫാക്ട് നമ്പർ 4, ഹേലീസ് കോമറ്റിന്റെ ഓർബിറ്റ്. ഹേലീസ് കോമറ്റ് ഗ്രഹങ്ങളെ പോലെ തന്നെ സൂര്യനെയാണ് പരിക്രമണം ചെയ്യുന്നത്. പക്ഷേ ഹേലീസ് കോമറ്റിന്റെ ഓർബിറ്റ് എലിപ്റ്റിക്കൽ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ ഹേലീസ് കോമറ്റ് സൂര്യനോട് 0.6 അസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ അടുത്തു വരികയും 35 അസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ അകലത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. 35 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ സൂര്യനിൽ നിന്ന് പ്ലൂട്ടോ വരെയുള്ള അകലത്തിന് ഏകദേശം തുല്യമാണ്. 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അകലമാണ്. അത് ഏതാണ്ട് 15 കോടി കിലോമീറ്ററോളം വരും. കൃത്യമായി പറയുകയാണെങ്കിൽ 14,95,97,871 കിലോമീറ്ററുകൾ. ഒരു പ്രാവശ്യം സൂര്യനെ ഓർബിറ്റ് ചെയ്യുന്നതിന് 200 വർഷത്തിൽ താഴെ സമയമാണ് ഹേലീസ് കോമറ്റിന് ആവശ്യമായി ഉള്ളത്. ഒരു പ്രാവശ്യം സൂര്യനെ ഓർബിറ്റ് ചെയ്യുമ്പോൾ 75 മുതൽ 77 വരെ വർഷത്തെ ഇടവേളയിൽ ഭൂമിയിൽ നിന്നും 2 പ്രാവശ്യം ഹേലീസ് കോമറ്റ് ദൃശ്യമാകും. ഫാക്ട് നമ്പർ 5, ഹേലീസ് കോമറ്റിന്റെ വലിപ്പം. 15 കിലോമീറ്റർ നീളവും 8 കിലോമീറ്റർ വീതിയും 8 കിലോമീറ്റർ തന്നെ കനവുമാണ് ഹേലീസ് കോമറ്റിനുള്ളത്. ഹേലീസ് കോമറ്റിന്റെ ഭാരം ഏതാണ്ട് 242.5 ശതകോടി ടണ്ണാണ്. ഇതിൽ 80% വാട്ടർ വേപ്പറാണ്. ഹേലീസ് കോമറ്റിന്റെ പിന്നിലായി വാല് പോലെ കാണപ്പെടുന്ന ഭാഗത്തിന് ഏതാണ്ട് 100,000 കിലോമീറ്റർ നീളമുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്നതും പ്രധാനമായി വാട്ടർ വേപ്പറും അമോണിയയും മീഥേനും പിന്നെ കാർബൺ ഡയോക്സൈഡുമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണും അമർത്തുക.